ലഹരി വസ്തുക്കളോടുള്ള അടിമത്തത്തിന് പ്രധാന കാരണം റിവാർഡ് പാത് എന്ന് വിളിക്കപ്പെടുന്ന ഈ ന്യൂറോണൽ സർക്യൂട്ടിനെ ലഹരി വസ്തുക്കൾ ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് പോലെയാണ് ഇതിന് സമാനമാണ് മതവിശ്വാസങ്ങളോടുള്ള ഭ്രമം മതപരമായിട്ടുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഭക്തിയുടെ ഉന്മാദത്തിൽ ഉറഞ്ഞു തുള്ളുന്ന വിശ്വാസികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് ചിലക്ക് ഭക്തി ലഹരിയാണ് ചിലർക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് ഇപ്പോൾ ഡി എസ് എം ഫൈവ് എന്ന് പറയുന്ന അമേരിക്കൻ സൈക്യാട്രിക് സൊസൈറ്റി അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് മാനുവലിൽ അവർ പുതിയ ചില അഡിക്ഷൻസിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ സെൽഫി എടുക്കുന്നതിന് ഉള്ള അഡിക്ഷൻ ചുരുക്കത്തിൽ അതുപോലെ ഗ്യാബ്ലിംഗ് ചൂതുകളി അതിനോടുള്ള അടിമത്തം ഇങ്ങനെ ചില വസ്തുക്കളോടുള്ള ചില കാര്യങ്ങളോടുള്ള അടിമത്തം അടിസ്ഥാനപരമായി ഈ റിവാർഡ് പാത്വേയിൽ ഡോപ്പമിൻ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ് ചിലർക്കത് മതവിശ്വാസത്തിലാവാം ചിലര് വിശ്വാസത്തിൻ്റെ ലഹരിയിൽ സര്വതും മറക്കുന്നു അവർക്ക് പിന്നീട് മറ്റ് ജീവിതാവസ്ഥകളെക്കുറിച്ചോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ ഭൗതിക ലോകത്തെക്കുറിച്ചോ ഒന്നും ചിന്തയില്ല ഈ സാങ്കല്പിക ലോകത്തിൽ അത് പകർന്നു തരുന്നതായിട്ടുള്ള അനുഭൂതികളിൽ ഇരിക്കുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി സാംസ്കാരിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ മിഥോളജിയിൽ കഞ്ചാവ് ഒരു ദൈവമുണ്ട് ആരാണത് ശിവൻ ശിവനാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ചില്ലം പുകച്ച് ഭസ്മധാരിയായി ജടാധാരിയായി അതുപോലെ ചിതകൾ കത്തുന്ന ശ്മശാനത്തിൽ താണ്ഡവ നൃത്തമാടുന്ന മൂർത്തിയായിട്ടാണ് ശിവനെ സങ്കല്പിക്കുന്നത് ശിവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു അങ്ങനെ ശൈവർ കഞ്ചാവിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായിരുന്നു ശൈവസന്യാസിമാരുടെ ഇടയിൽ ശൈവരുടെ ഇടയിൽ മാത്രമല്ല ഈ സന്യാസം എന്നു പറയുന്ന ജീവിതചര്യ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഇടയിൽ കഞ്ചാവിൻ്റെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ വളരെ വ്യാപകമായിരുന്നു ഇത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിട്ടുള്ളൊരു പ്രതിഭാസമല്ല ലോകമെമ്പാടും ഈവൻ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രാകൃതമായിട്ടുള്ള പ്രാകൃതമെന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന അവരുടെ ചില ആഘോഷങ്ങളിൽ ചില നൃത്തങ്ങളിലൊക്കെ അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന പല ലഹരി വസ്തുക്കളും അവരുപയോഗിക്കുന്നുണ്ട് ഭക്തിയുടെ ഉന്മാദവും ഇത്തരം പ്രകൃതിദത്തമായിട്ടുള്ള ലഹരി വസ്തുക്കളിൽ അവർ കണ്ടെത്തുന്ന ആനന്ദവും രണ്ടും കൂടെ ചേരുമ്പോഴാണ് അവരുടെ ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് ഇപ്പോൾ നമ്മുടെ സോമയാഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സോമയാഗത്തിൽ ഉപയോഗിച്ചിരുന്ന സോമലത എന്ന് പറയുന്ന വസ്തു യഥാർത്ഥത്തിലൊരു മയക്കുമരുന്നായിരുന്നുവെന്നും ഈ സോമയാഗമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിൻ്റെ ആനന്ദാനുഭൂതിയെ കുറിച്ചിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള അതിൻ്റെ ചുറ്റും രൂപപ്പെട്ടു വന്ന ഒരു ഓർമ്മ ആയിരുന്നു എന്നും ഇന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു അപ്പോൾ പലപ്പോഴും മതവിശ്വാസവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വല്ലാതെ ഇഴ ചേർന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ചിലപ്പോഴെല്ലാം മതവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു ലഹരിയാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാൾമാക്സ് നിരീക്ഷിച്ചത് വലിയൊരർത്ഥത്തിൽ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും